Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. നമ്മുടെ പിന്നിൽ അനുഗ്രഹം ഒഴുകാനുള്ള എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ പൂർണ്ണമായിട്ടും നീക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടു കഴിയുമ്പോൾ പാപജീവിതം ഉപേക്ഷിക്കുന്നു, തിന്മ ഉപേക്ഷിക്കുന്നു, അശുദ്ധി ഉപേക്ഷിക്കുന്നു, മദ്യപാനം ഉപേക്ഷിക്കുന്നു, വ്യഭിചാരം ഉപേക്ഷിക്കുന്നു, മറ്റ് പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ച് യേശുവിനോട് നീ ഐക്യപ്പെട്ട് സ്നേഹത്തിലാകുന്നു. യേശു നിന്റെ മേൽ നിന്റെ കുടുംബത്തിലുള്ള ശാപം ഏറ്റെടുത്തു കഴിഞ്ഞു. നീ യേശുമായിട്ട് ഐക്യപ്പെട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ, വിശുദ്ധ ജീവിതമാകുമ്പോൾ, നിന്റെ മേൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഒഴുകാൻ തുടങ്ങും. നീ യേശുവിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നിന്റെ മേൽ അനുഗ്രഹം ഒഴുകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ ബ്ലോക്ക് ദൈവം ഒരുക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്ന അകൃത്യങ്ങളും തിന്മകളും. എന്നത് ചില മേഖല ഞാനൊന്ന് പറയുന്നു, ഒന്ന് ടച്ച് ചെയ്തു പോവുക. ഒന്നാം പ്രമാണ ലംഘനം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ശുദ്രകർമ്മം, അങ്ങനെയുള്ള പ്രവൃത്തി. ഒന്നാമത്തെ കൽപ്പന, ദൈവത്തെ തള്ളിപ്പറയാതെ. അഞ്ചാമത്തെ കൽപ്പന എന്താണ്? കൊലപാതകം, അബോർഷൻ. ആറ്, വ്യഭിചാരം. ഈ മൂന്ന് പാപങ്ങൾ ചെയ്ത വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ നന്നായിട്ട് അനുഭവിക്കണം. ആ മേഖലയിലാണ് ഏറ്റവും അധികം തകർച്ച കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും അവരുടെ അടുത്ത തലമുറയുടെ മേൽ വലിയ തിന്മയുടെ സ്വാധീനം കടന്നു വരിക. അതുപോലെ മാതാപിതാക്കന്മാരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, കണ്ണീര് വീഴ്ത്തുക, ദ്രോഹിക്കുന്ന മക്കളുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ കണ്ണുനീര് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറുന്നു. പിന്നെ കർത്താവിൻ്റെ അഭിഷിക്തരെ, വൈദികരെ, ദൈവശുശ്രൂഷ ചെയ്യുന്നവരെ ദ്രോഹിക്കുക, പീഡിപ്പിക്കുക, അത് നമുക്ക് വലിയ ബ്ലോക്കായിട്ട് മാറുന്നു. അധാർമിക വഴികളിലെ പണസമ്പാദനം, പണപലിശക്ക് കൊടുത്ത് പിടിച്ചു പറിച്ച് അങ്ങനെയൊക്കെ പണസമ്പാദനം, തെറ്റായ മാർഗത്തിൽ പണസമ്പാദി, കൈക്കൂലി, അഴിമതി, വഞ്ചന, അങ്ങനെയൊക്കെ പണസമ്പാദിക്കുക, മറ്റുള്ള ദ്രോഹിക്കുക, ചതിക്കുക, പാവപ്പെട്ടവനെ കൂലി കൊടുക്കാതിരിക്കുക, വേലക്കാരനെ പീഡിപ്പിക്കുക, ഇതൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളാണെന്ന് വചനം പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാറ്റിക്കസത്തിൽ പഠിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ. ഈ വിധ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചാൽ ആ കുടുംബങ്ങളെ തകർച്ച ഉറപ്പ്, ആ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകത്തില്ല. കുറെ നന്മ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രമാത്രം നമ്മൾ വചനമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാമോ അത്രമാത്രം നമ്മൾ ചേർന്ന് നിൽക്കണം. അവിടെയാണ് അനുഗ്രഹവും കൃപയും ഉയർച്ചയും എല്ലാം ദൈവം നമുക്ക് തരുന്നത്. അല്ലേലൂയ. നമ്മുടെ ക്രിസ്തു നമ്മുടെ മേലുള്ള സകല ശാപവും ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞാനും നിങ്ങളും ശാപത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. അല്ലേലൂയ. എൻ്റെ പേര് ജാൻസി, 62 വയസ്സിൽ വരുന്നു. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. ചേച്ചിക്ക് ലിവറിന് നേർക്കെട്ട് കൂടി അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൂത്രത്തിക്കല്ല് വന്നു. മൂത്രത്തിക്കല്ലിന് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ലിവറിന് അസുഖമുള്ളതുകൊണ്ട് മയക്കാൻ പറ്റില്ലാത്ത കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കല്ലൂരിക്ക് ഉള്ള പച്ചമരുന്ന് കഴിച്ചു. പച്ചമരുന്ന് കഴിച്ചപ്പോൾ ലിവറിന് അസുഖം കൂടി. എന്നിട്ട് എൻ്റെ ചേട്ടൻ ഇവിടെ സ്ഥിരം പ്രാർത്ഥനയ്ക്ക് വരുന്ന ചേട്ടൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. അത് ഇനി രാജഗിരി ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തന്നപ്പോൾ അവർ മൂത്രം പോകില്ലാത്തതുകൊണ്ട് ട്യൂബ് ആട്ടി വിട്ടു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിയുമ്പോൾ എന്നാണെങ്കിലും പോരുന്നേരം നോക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പം മൂത്രത്തിക്കല്ലില്ല. മൂത്രത്തിക്കല്ല് പോയി. എത്ര പോയെന്ന് അറിയിട്ടില്ല. ഞാൻ പാസ്മോണിൻ്റെ ഇടവകയിൽ നിന്ന് വരുന്നു. പൗളിൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്.
ബി ഫാമിന് പഠിക്കുക എന്നുള്ള 4 വർഷത്തെ പരീക്ഷയും എല്ലാം പാസ്സായി. എല്ലാ വിഷയവും കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച റിസൾട്ട് അറിഞ്ഞു, എല്ലാം പാസ്സായി. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. യേശുവേ നന്ദി. Jesus, you are my Lord.